അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻ പിടുത്ത വീഡിയോയാണ്. പാപ്പൻ്റെ വീട്ടിലുള്ള ഒരു മീൻകുളം വറ്റിച്ചപ്പോൾ കുറേ മീനെ കിട്ടി, അതിൻ്റെ ചെറിയൊരു ഷോർട്സ് വീഡിയോ ആക്കാമെന്ന് വെച്ച് ഞാൻ പോയതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അതൊരു വ്ളോഗായി. അപ്പോൾ നമ്മുടെ കസിനും കസിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് മീൻകുളമൊക്കെ വറ്റിച്ച് മീനെ പിടിക്കുന്നതാണ്. ഞങ്ങളുടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം തീരാനായി കേട്ടോ. ബക്കറ്റിലോട്ടുള്ള ബാക്കി മീനുകളെല്ലാം പിടിച്ചിട്ടേക്കുവാണ്. ഒരു ബക്കറ്റും അടുത്തുള്ള രണ്ട് കലം നിറഞ്ഞ് നിറയെ മീൻ കിട്ടി. അപ്പോൾ അത്യാവശ്യമാക്കി വരുന്ന മീനൊക്കെ നമ്മൾ കറി വെക്കും, പിന്നെ നമ്മൾ അയൽക്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ ഈ ഒരു സൈസേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ, ഈ സൈസുള്ള മീനുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോയാണ്, അതായത് മീനിൻ്റെ വീഡിയോയാണ്, മീനിൻ്റെ മീൻ കുളത്തിൻ്റെ വീഡിയോയാണ്. മീൻ പിടിക്കുന്നതും പുതിയ മീനെ അങ്ങോട്ട് കൊണ്ടിടുന്നതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ കാണും കേട്ടോ. എത്ര കിലോ ആണ് ഇതൊരു? 400 കിലോ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 400 കിലോ. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് മീനാണ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ അയൽക്കാരെല്ലാം കൂടെ കൂടി ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു 10-45 കിലോ മീനോളം ഇത് ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ വീട്ടിലും ഞങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ വീട്ടിലും ഇത് കൊടുക്കുന്നതായിരിക്കും. ആ ഇനി ഞങ്ങൾ അടുത്ത മീനെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മുടെ ആശയം പറഞ്ഞ പോലെ പുതിയ മീനുകൾ ഇടണേ പഴയ കുളം നന്നായിട്ട് വൃത്തിയാക്കണം. അപ്പോൾ അതിനുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജിത്തുമോനും വിനീതേട്ടാൻ കൂടെ നോക്കുന്നത്. അപ്പോൾ പുതിയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ അങ്ങോട്ട് വിരിച്ച് തരണം. അപ്പോൾ നാല് സൈഡും നന്നായിട്ട് വിരിച്ചിട്ട് കല്ലൊക്കെ കയറ്റി വെച്ച് പഴയ ഒരു കുളം രീതിയിലാക്കണം. അത് കഴിഞ്ഞ് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പുതിയ മീനുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയ മീനുകൾ എടുക്കാൻ രണ്ടുപേർ പോയിട്ടുണ്ട്, അവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ 2 ബക്കറ്റിൽ നല്ല എയർ കെട്ടിയിട്ട് നമ്മുടെ മണിക്കട കോളിത്തട്ടിൽ നിന്നുള്ള മീനുകളെയാണ് മേടിച്ചേക്കുന്നത്. ഇതേ ചിത്രലാടയും പിന്നെ വേറെന്തൊരു ബ്രീഡും കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് കൃത്യം മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ ആ മീനും കൂടെയാണ് അതാണ് നിറച്ച് കൂടുന്നതുള്ളത്. അപ്പം ഒരു 15 മിനിറ്റ് അതേ എയറിൽ തന്നെ അതേ കൂട്ടിൽ തന്നെ ആ തണുത്തുള്ളതിലോട്ട് ഒരു 15 മിനിറ്റ് അതിന് ഇടണം. അത് കഴിഞ്ഞിട്ടാണ് തുറന്നു വിടേണ്ടത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ മീനിനെ നമ്മൾ വേറെ നമ്മുടെ പുതിയ വെള്ളത്തിലോട്ട് തുറന്നു വിടുവാണ്. ജിത്തുമോനാണ് തുറന്നു വിടുന്നത്. ഉദ്ഘാടനം ജിത്തുമോൻ്റെ കൈയോടെയായിരുന്നു. അപ്പോൾ ഈ കൊല്ലം നല്ല വിളവ് നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. മീനെ പിടിക്കുന്നതും പുതിയ മീനിനെ അങ്ങോട്ട് ഇടുന്നതും കുളം വൃത്തിയാക്കുന്നതൊക്കെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ തന്നെ വിളിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വേണ്ടിയാണ്. അപ്പോൾ ഒരു അടുത്ത അടിപൊളി എണ്ണം കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ഗുഡ് ബൈ.